ഹലോ, വണ്ടി മാറ്റ്. എടോ വണ്ടി എടുത്ത് മാറ്റാൻ. ഹലോ ഹലോ, ഈ വണ്ടി ഒന്ന് എടുത്ത് മാറ്റാൻ എനിക്ക് പോവാമായിരുന്നു. ഒഴിക്കടാ വരണം കൂടി. നിങ്ങളോട് പറഞ്ഞ് വണ്ടി എടുത്ത് മാറ്റാൻ. സലീമൻ, എന്തോ വേണമെന്ന്. എന്ത് വേണം? മനസ്സിലായില്ല. ഈ വണ്ടി ഒന്ന് റോഡിൽ നിന്ന് മാറ്റിത്തരാൻ. എന്റെ ചേട്ടാ, ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞങ്ങൾ ഇതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. ചേട്ടന് വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളോട് കൂടിക്കോ. അതെ, രണ്ടെണ്ണം പിടിപ്പിച്ചെന്നാലേ സമയം പോണത് അറിയയില്ല. നിങ്ങളത് തമാശ കളിക്കാം. തമാശ അല്ല ചേട്ടാ, സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. ഇനി എന്തായാലും ചേട്ടൻ രണ്ടെണ്ണം പിടിപ്പിച്ചിട്ട് പോയാ കുപ്പി. കുറച്ച് അച്ചാറുകളെ തൊട്ടവരുടെ നാക്കിന്റെ മർമ്മത്തിലോട്ട് വെച്ച് അതിയുടെ വാള് വെച്ച് നാശമാക്കി. വാള് വെക്കില്ല ചേട്ടോ, ചേട്ടനായതുകൊണ്ട് നല്ല വില കൂടി ആയിട്ടാണ് നേരിട്ട് വെച്ചേക്കുന്നത്. എങ്ങനെയുണ്ട്? മദ്യസേവയുടെ ഹരിശ്രീ കുറിക്കലാ നിരഞ്ജ സാറിന്റെ. അതും ഈ നാട് റോഡിൽ വെച്ച് നല്ല ഒന്നാന്തരം കുടിയന്മാരുടെ കൂടെ. ഭാവിയിൽ പിന്നെ നന്നായിട്ട് കിട്ടിക്കോളും ഈ കെട്ടുവിടുന്നതിനനുസരിച്ച്. സലീമേ, വെച്ച് താമസിപ്പിക്കണ്ട. മണിയറേക്ക് ഒരിക്കൽ കാത്തിരിക്കുക. ഒരു പെണ്ണ് അവിടെ കൊണ്ടുകൊടുത്തേക്ക് സ്വാമിയാർ മഠത്തിലേക്ക്. നിരഞ്ജൻ സാറിന്റെ വീടല്ലേ? അതെ. ഈ കാറിനകത്തൊരു സാധനം കിടപ്പുണ്ട്, വേണമെങ്കിൽ എടുത്തോണ്ട് പോയിക്കോ. ഈ കാറിൽ വന്ന ആള് നിരഞ്ജനെവിടെ? നിരഞ്ജൻ സാറിന്റെ കാര്യം തന്നെയാ പറഞ്ഞത്. എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ല, വേണമെങ്കിൽ എടുത്തോണ്ട് പോയിക്കിടത്ത്. ഒന്നും പറ്റിയിട്ടില്ല, കുടിച്ച് ലെക്ക് കെട്ട് വഴി കിടന്നതാ. ആളെ മനസ്സിലായതുകൊണ്ട് എടുത്തോണ്ട് പോകുന്നേ ഉള്ളൂ. വല്ല ടൈരോ മോരോ എന്തെങ്കിലും കലക്കി കൊടുക്ക്. അതെ, കുടിക്കണോന്ന് തോന്നുമ്പോ എന്തെങ്കിലും വാങ്ങി വെച്ച് വീട്ടിലിരുന്ന് കുടിക്കാൻ പറയണം. കമ്പനിക്ക് എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം. അല്ലാതെ വഴി കിടന്ന മനുഷ്യന് മെനക്കേടുണ്ടാക്കരുതെന്ന് മോന് ബോധം വരുമ്പോന്ന് വിളിച്ച് പറഞ്ഞേക്ക്. എന്തിനാ മോനെ നീ വേണ്ടാത്തതിനൊക്കെ പോയത്? ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടോ നിനക്ക്? നിരഞ്ജൻ, നിരഞ്ജനെ ഈ പരിവമാക്കി എടുത്തപ്പോ സമാധാനമായല്ലോ നിനക്ക്? എല്ലാത്തിനും കാരണക്കാരി നീ ഓർത്ത ഓർത്തിയ ഓർത്തോ. ഇവരേതാണ്ട് കോപ്രായം കാണിച്ചതിന് നീ എന്തിനാ അവിടെ വെക്കിട്ട് കയറുന്നത്? എനിക്കറിയാം നിരഞ്ജനെ കൊണ്ടുപോകാൻ. വന്ന നിരഞ്ജൻ, നമുക്ക് റൂമിലേക്ക് പോകാം. എന്തായത്? എന്നെ പിടിക്കുന്ന
ഞാൻ കൊടുത്തുവിട്ട സാധനം സുരക്ഷിതമായിട്ട് അങ്ങ് എത്തിയല്ലോ അല്ലേ? എത്തി. എന്റെ മുറിയിൽ എന്റെ കിടക്കയിലുണ്ട് ആളിപ്പോ. നേരത്തെ മയക്കത്തിലാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ. സാരല്ല, ആദ്യമായിട്ടാ, കുറച്ച് കഴിയുമ്പോ മാറിക്കോളും. അപ്പോ എനിവേ, ഐ വിഷ് യു എ ഹാപ്പി ശാന്തി മുഹൂർത്തം. താങ്ക് യു മഹാദേവൻ. അധികം വന്നവളുടെ അടുത്ത കാത്തിരിപ്പും വെറുതെ ആയിന്ന് അടുത്ത റിലേറ്റീവ്സിനെ വിളിച്ചറിയിച്ച് സന്തോഷം പങ്കുവെക്കാവോ? കുടുംബത്തിലൊരുത്തൻ കുടിച്ചു ബോധമില്ലാതെ വന്ന് കേറിയാൽ അതിന്റെ പേരിൽ ആഘോഷിക്കാനും വേണ്ടി തരം താഴ്ന്നിട്ടില്ല സ്വാമിയാർ മഠത്തിലാരും. മരുമോൾ കരഞ്ഞു കിട്ടുമെങ്കിൽ മോൻ ചത്താലും വേണ്ടില്ല എന്നാണല്ലോ മാഡത്തിന്റെ നിയമം. എടീ, നിന്നെ ഒന്നും പറഞ്ഞിട്ടോ ഒരു കാര്യവും ഇല്ല. നേരെ ജോബേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വളർത്താൻ ഒന്നുകിൽ തള്ള വേണം, അതീ തല കണ്ടപ്പോഴേ പോയി. അല്ലെങ്കിൽ മോളിങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത് അറിഞ്ഞാലെങ്കിലും തന്ത വന്ന് നല്ല പിട തന്ന് നേരെയാക്കണം. അതിനയാ കുട്ട് നേരോ ഇല്ല. പിന്നെ നീ എങ്ങനെ നന്നാവാനാ? പിന്നെ എങ്ങനെയാ അച്ഛനും അമ്മയും റൈറ്റും ലെഫ്റ്റും നിന്ന് വളർത്തിയ മോൻ നിരഞ്ജൻ ഇങ്ങനെ പാഴായി പോയത്? നിങ്ങൾക്ക് മുന്നിൽ കൂടെയല്ലേ ഞാൻ അയാളെ കൊണ്ടുപോയത്? ആരുടെ വളർത്തു ദോഷം കൊണ്ടാ നിരഞ്ജൻ പാഴായത്? വളർത്തു ദോഷം കൊണ്ടല്ല, നിന്നോടുള്ള സഹവാസം എന്ന് തുടങ്ങിയോ അന്ന് തുടങ്ങിയതാ അവന്റെ നാശം. ഒരു കാരണവശാലും നിന്റെ ശാന്തി മുഹൂർത്തം നടക്കരുതെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ അടി അവൻ ഇന്ന് മദ്യപിച്ചിട്ട് വന്നത്. നിരഞ്ജൻ എന്ന് മദ്യപിച്ചിട്ട് വന്നത് ഞാൻ കാരണം തന്നെയാ. പക്ഷേ അത് ശാന്തി മുഹൂർത്തം നടക്കരുതെന്ന് വിചാരിച്ചിട്ടല്ല എന്ന് മാത്രം. ഇന്ന് ശാന്തി മുഹൂർത്തം നടക്കണം, അതെന്റെ വാശിയായിരുന്നു. ഒരു പെഗ് വൈൻ അകലെ ഇരിക്കുന്നത് കണ്ടാൽ കൈവരയ്ക്കുന്ന നിരഞ്ജൻ മദ്യപിച്ച മതോന്മത്തനായി വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ റോസിന്റെ തീരുമാനം തന്നെയാണ്. യെസ് ദ്രൗപതി മാഡം, ഞാൻ ഏർപ്പെടുത്തിയ ആൾക്കാരാണ് നിരഞ്ജനെ മദ്യപിപ്പിച്ചും ബോധം കെടുത്തി എന്റെ മുന്നിൽ കൊണ്ടുവന്ന് ആക്കി തന്നത്. എന്റെ മോഹങ്ങൾ സാധിച്ചെടുക്കാൻ ഞാൻ കളിച്ച ഒരു കളി. ഓക്കെ മാഡം, ഗുഡ് നൈറ്റ്. രാവിലെ കാണാം നമുക്ക്. നിരഞ്ജൻ, മദ്യത്തിന്റെ മണം അടിച്ചപ്പോഴേക്കും കാത്തു പോയല്ലോ കർത്താവേ. ഇക്കനക്കിന് ആണുങ്ങളെ പോലെ ഒരഞ്ചു പെഗ് അടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നിരഞ്ജൻ, നിരഞ്ജൻ, പാവം റോസാപ്പൂ പോലെ വാടി തളർന്നു പോയി. നിരഞ്ജൻ ആരാ
ആണ് രഞ്ജന ഈ പരുവമാക്കിയത്. സാരമല്ല, എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് കരുതിയാ മതി. മുടങ്ങിപ്പോയ നമ്മുടെ ശാന്തി മുഹൂർത്തം നടക്കാൻ ദൈവം ഒരുക്കി തന്ന ഒരു അവസരമായി കണ്ടാ മതി ഇതിനെ. ഇത് പാല് പാതി കുടിച്ചിട്ട് ബാക്കി എനിക്ക് തരണം. ഇത് വാങ്ങിക്കോ നിരഞ്ജൻ. നമ്മളൊന്നാകാൻ ഈശ്വരൻ നിശ്ചയിച്ചിരുന്ന മുഹൂർത്തം ഇതായിരുന്നു എന്ന് കരുതിയാ മതി. പ്ലീസ് നിരഞ്ജൻ. നിരഞ്ജൻ, എന്ത് പണിയായി കാണിച്ചത്? തൊട്ടുപോകരുത് നീ എന്നെ. പറ്റിച്ചും ചതിച്ചും എന്ത് നേടിയെടുക്കാന്ന് കരുതുന്ന അസുര ജന്മമാണ് നിന്റെ. ഇറങ്ങിപ്പോടി എന്റെ മുന്നിൽ നിന്ന്. നിരഞ്ജൻ, ആപത്തിനാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. ആപത്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ പെരുമാറുന്നത്. പക്ഷേ ഇനി എന്തും നേരിടാൻ ഞാൻ ഒരുക്ക. ആലോചിച്ചിട്ട് തന്നെയാണോ നിരഞ്ജൻ ഈ തീരുമാനം എടുക്കുന്നത്? ഇനി എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല. നിന്നെ കൺമുന്നിൽ കാണുന്ന പോലെ ഒരു ആപത്ത് മറ്റൊന്നും എനിക്ക് വരാനുമില്ല. കടന്നു പോടി എന്റെ മുമ്പിൽ നിന്ന്. എടി പോവാൻ. നിരഞ്ജൻ, നീ എന്താ നേരത്തെ എന്നോട് പറഞ്ഞത്? മനഃപൂർവ്വം അവനെ കുടിപ്പിച്ച് കിടത്തിയിട്ട് നീ നിന്റെ ശാന്തി മുഹൂർത്തം ആഘോഷിക്കാൻ പോവുകയാണെന്ന്. ഇതാടി ദൈവം എന്നൊന്നുണ്ടെന്ന് പറയുന്നു. നീ കുടിപ്പിച്ച മദ്യത്തിന് അവന്റെ ശരീരത്തിനെ മാത്രമേ തളർത്താനാവൂ. അവന്റെ ഹൃദയത്തിൽ ഏത് അബോധാവസ്ഥയിലും നിന്നോടുള്ള പക മാത്രമേ ഉള്ളൂ എന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഭർത്താവ് കിടപ്പറയിലും ഭാര്യ പുറത്തുമായിട്ട് ശാന്തി മുഹൂർത്തം ആഘോഷിക്കുന്നതേ ആദ്യമായിട്ട് കാണുക ഞങ്ങള്. ഇനിയെങ്കിലും തിരിച്ചറിവ് ഉണ്ടാകൂ റോസേ. ഇപ്പൊ അവൻ ചവിട്ടി പുറത്താക്കിയിരിക്കുന്നതേ കിടപ്പറയിന്ന് മാത്രമല്ല അവന്റെ ജീവിതത്തിൽ നിന്നും മനസ്സിൽ നിന്നും കൂടിയാ. ഇനി എന്തിനാ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്? പോയി തന്നൂടെ ഇവിടുന്ന്. എടീ കൊച്ചേ, ഇനിയെങ്കിലും ഒരു കാര്യം നീ ഒന്ന് മനസ്സിലാക്കും. ഒരിക്കലും അവന് ചേരുന്ന ഒരു ഭാര്യയല്ല നീ. തിരിച്ചു പോ നീ ചെന്നൈക്ക്. എന്നിട്ട് നിനക്ക് ചേരുന്ന നിന്നെ സഹിക്കാൻ കഴിവുള്ള വേറൊരുത്തിനെ കണ്ടുപിടിച്ച് ജീവിക്കാൻ നോക്ക്. പറ്റിയാൽ ഒരു നല്ല ഭാര്യയായിട്ട് ജീവിക്ക. നിന്റെ മരിച്ചുപോയ അമ്മയാണ് പറയുന്നതെന്ന് കരുതിയാ മതി. എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല റോസ്. ഒരു തുള്ളി വെള്ളം ചേർക്കാതെയാണ് അരക്കുപ്പി മദ്യം അവനെ കൊണ്ട് കുടിപ്പിച്ചത്. എന്നിട്ടും അവന്റെ ബോധം നശിച്ചില്ലെങ്കിൽ ഒന്നുറപ്പാ, നല്ല ഒന്നാം തരം മദ്യപാനിയവൻ. എനിക്കറിയാവുന്ന പോലെ മഹാദേവന് നിരഞ്ജനെ അറിയില്ല. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ബോധം വീണ് കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ മുഖം കണ്ടതും ഇരട്ട ശക്തി കിട്ടിയത് പോലെയായിരുന്നു അയാളുടെ പ്രകൃതം. എന്റെ അരക്കുപ്പി മദ്യത്തിനേക്കാൾ വലിയ ലഹരിയായിട്ട് ഉണ്ണിമായ മനസ്സ് കിടക്കുമ്പോ
റോസിന്റെ മുഖം കണ്ട് ഹാലളകിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികം. ഏത് മദ്യലഹരിയിലും റോസിനോടുള്ള വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്നതിനും അതേ മനസ്സിൽ തന്നെ ഉണ്ണിമായോടുള്ള പ്രണയം ഭദ്രമാക്കുന്നതിനും നിരഞ്ജന് കഴിയുന്നുവെങ്കിൽ ഇനിയും റോസ് മെനക്കെടുന്നതിൽ അർത്ഥമില്ലെന്ന് ഞാൻ പറയൂ. എല്ലാം അവസാനിപ്പിച്ച് ചെന്നൈക്ക് വണ്ടി കയറിക്കോ എന്ന് പറയുന്നതിന്റെ ഏറ്റവും നല്ല ഭാഷ അല്ലേ? ഇത്തരം കാര്യങ്ങൾ ഒരു പെണ്ണിന് ചെയ്യാൻ കഴിയുന്നതിന്റെ അപ്പുറത്താണ് ഇപ്പൊ റോസ് നിൽക്കുന്നത്. ഇനി മഹാദേവന്റെ വഴി കണ്ടുപിടിച്ചാൽ അത് റോസിനെ കൂടെ ബാധിക്കും. എന്താ വേണോ? അത് വേണ്ട. നിരഞ്ജൻ എന്നെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമെന്ന സ്വപ്നം ഇവിടെ ഉപേക്ഷിക്കുക ഞാൻ. പിന്നെന്താ റോസ് ചെയ്യാൻ പോകുന്നു? അത് വേണമോ വേണ്ടയോ എന്നൊരു അഭിപ്രായം മഹാദേവനോട് ഞാൻ ചോദിക്കുന്നില്ല. ഇത് റോസിന്റെ ഉറച്ച തീരുമാനമാണ്. ഒന്നുകിൽ പിറക്കാൻ പോകുന്ന കുഞ്ഞ്, അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും ഒരുമിച്ച്. എന്തായാലും ദിവസങ്ങൾക്കുള്ളിൽ അത് സംഭവിക്കും. അവസാനിപ്പിച്ചിരിക്കുന്നു. ഞാൻ ഇന്നലെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. മണ്ടത്തരം നല്ല അഹങ്കാരം തന്നെയാ പറയേണ്ടത്. എല്ലാം പിടിച്ചടക്കണമെന്ന അതിമോഹത്തിൽ ബ്ലൈൻഡായി പോയി. ഞാൻ തെറ്റാണ് ചെയ്തതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. റോസ് എന്നോട് സോറി പറഞ്ഞാൽ ഞാൻ റോസിനോട് താങ്ക്സ് പറയും. അതെ, സത്യമാണ് റോസ്. ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത് മദ്യത്തിന് ഇത്രയും ശക്തിയുണ്ടെന്ന്. നിന്നെപ്പോലൊരുത്തിയെ കഴുത്തിൽ പിടിച്ച് പുറത്തു കളയാൻ മനസ്സും ശക്തിയും തന്നത് റോസിന്റെ ആൾക്കാർ തന്ന മദ്യമല്ല. എനിക്കതിന് കഴിയുമെന്ന് തെളിയിച്ചു തന്നു അത്. പക്ഷേ ഇനി നിന്നെ പിടിച്ച് പുറത്തു കളയാൻ ഒരു തുള്ളി മദ്യത്തിന്റെ ലഹരി പോലും വേണ്ട ഈ നിരഞ്ജനം.